അങ്ങനെയല്ല, പ്രോസിക്യൂഷൻ ഈ കേസിൽ പ്രതിയെ ശിക്ഷിക്കാനായി കുറേ തെളിവുകൾ ഹാജരാക്കി. ആ തെളിവുകളൊന്നും കേവലമായി നിയമപരമായി നിലനിൽക്കുന്ന തെളിവുകളല്ല. അത് ഉന്നത കോടതികളിൽ ഞങ്ങൾ സമീപിക്കുകയും ഉന്നത കോടതികൾക്ക് അത് കൃത്യമായി ബോധ്യം വരികയും ചെയ്യും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനകത്ത് ഒരു പാമ്പുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. അപ്പം ഉന്നത പാമ്പ് വിദഗ്ധർ ധാരാളമുണ്ട് നമ്മുടെ രാജ്യത്തും ലോകത്തും തന്നെ. അങ്ങനെ ഒരു ഉന്നതരായ പാമ്പ് വിദഗ്ധരെയോ ഒന്നും കോടതിയിൽ ഹാജരാക്കാനോ അവളിൽ നിന്ന് തെളിവ് ശേഖരിക്കാനോ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ ഹാജരാക്കി എന്ന് പറയുന്ന പാമ്പ് വിദഗ്ധർക്ക് പോലും കേവല BSc സുവോളജി ഡിഗ്രി പോലും ഇല്ലാത്ത പാമ്പ് വിദഗ്ധരെയാണ് ഹാജരാക്കിയിരിക്കുന്നത്. പിന്നീട് പറയുന്നത് ഇതിനകത്ത് ഈ പാമ്പിൻ്റെ ഈ പല്ലുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 2.8 എന്ന് പറഞ്ഞ് ഡെമ്മി പരീക്ഷണം നടത്തിയെന്ന് പറയുന്നുണ്ട്. ആ ഡെമ്മി പരീക്ഷണത്തിൽ പറയുന്ന പാമ്പുകളുടെ പല്ലുകൾ തമ്മിൽ 4 സെൻറ്റിമീറ്റർ വരെ ഈ അകലം വരും. ആ അകലം വരുമെന്ന് കൃത്യമായ വി പിള്ളയുടെ അടക്കമുള്ള ബുക്സുകളിൽ പറയുന്നുണ്ട്. അത് എല്ലാം ഞങ്ങൾ കോടതി ഹാജരാക്കുകയും ഞങ്ങളുടെ ഒരു 300 പേജ് വരുന്ന ആർഗ്യുമെൻറ്റ് നോട്ട് കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഡിഫൻസ് കൃത്യമായി നമ്മൾ കോടതി നിയമപരമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ കോടതി എത്രത്തോളം പരിഗണിച്ചോ ഇല്ലയോന്ന് ഞങ്ങൾക്കറിയില്ല. പരിഗണിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ മറ്റ് മാധ്യമങ്ങളും അടക്കമുള്ള പൊതുജനങ്ങളും കൊട്ടിഘോഷിച്ച ഒരു ശിക്ഷ ഈ കേസിൽ വരാഞ്ഞതെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അത് ഇനി അപ്പീലെന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ, സുപ്രീം കോടതി വരെ കേസിന് അപ്പീൽ പോകാനുള്ള സാഹചര്യങ്ങളുണ്ടല്ലോ. അപ്പം കോടതികൾ ഇതിനകത്തെ നിയമപരമായിട്ടുള്ള ഇറഗുലാരിറ്റീസ് എല്ലാം പരിശോധിക്കുകയും അതിൽ നീതിയുക്തമായ ഒരു വിധി ഉണ്ടാവുകയും ചെയ്യും, ഉറപ്പാണ്. അതിനകത്ത് ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. ഞങ്ങൾക്ക് ഈ കേസ് നടത്തിയതിനകത്ത് വളരെ ആത്മാർത്ഥമായിട്ടും നിയമപരമായിട്ടും വളരെ പ്രതിസന്ധികൾ നേരിട്ട് ഞങ്ങൾ നടത്തിയ കേസാണ്. അതിനകത്ത് ഒരു ഡിഫൻസ് ലോയേഴ്സ് എന്ന നിലയിൽ ഞങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതിന് ഒരു നീതി കിട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ അപ്പീൽ പോകും.